തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കരുവാരകുണ്ടിൽ യു ഡി എഫ് മുന്നണി സംവിധാനം ഉണ്ടാകില്ലെന്ന് ഉറപ്പായതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മുന്നണി ബന്ധം പുനസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മഞ്ചേരിൽ ചേർന്ന യു ഡി എഫ് ജില്ലായോഗത്തിൽ ലീഗിനെയും കോൺഗ്രസിനെയും അണുനയിപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് കരുവാരകുണ്ടിന്റെ ചിത്രം വ്യക്തമായത് നിലവിൽ യു ഡി എഫ് മുന്നണി സംവിധാനത്തിൽ ഭരണം നടക്കുന്ന കരുവാരകുണ്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പായി രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് സംവിധാനം അല്ലാതെയാണ് മത്സരം നടന്നത് ആകെയുള്ള ഇരുപത്തിയൊന്ന് വാർഡുകളിൽ അന്ന് ഒൻപത് സീറ്റിൽ ലീഗും ഏഴ് സീറ്റിൽ കോൺഗ്രസും അഞ്ച് സീറ്റിൽ സി പി ഐ എമ്മും വിജയം നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ആദ്യത്തെ രണ്ടു വർഷം ലീഗാണ് ഭരണം നടത്തിയത് പിന്നീട് യു ഡി എഫ് ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം അണിയറയിൽ സജീവമായെങ്കിലും പ്രാദേശിക നേതൃത്വങ്ങൾക്കിടയിലെ എതിർപ്പ് രൂക്ഷമായതിനാൽ അത് നടന്നില്ല ലീഗ് പ്രതിനിധിയായ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് സി പി ഐ എം പ്രതിനിധിയെ കോൺഗ്രസ് പിന്തുണച്ച് പ്രസിഡന്റാക്കിയ ചരിത്രവും കരുമാരകൊണ്ടിലുണ്ട് ഒടുവിൽ അവസാനത്തെ രണ്ടു വർഷം പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഓരോ വർഷവും പങ്കിട്ട് യു ഡി എഫ് ആകാൻ ലീഗും കോൺഗ്രസും തീരുമാനിച്ചു വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരുമാരകുണ്ടിൽ യു ഡി എഫ് ഒറ്റക്കെട്ടാകും എന്ന് കരുതിയ ജില്ലാ നേതൃത്വത്തിന് ഇത്തവണയും പിഴവുകൾ സംഭവിച്ചു സീറ്റ് വീതം വെക്കുന്ന കാര്യത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഒടുവിൽ മുന്നണി ബന്ധം വേണ്ടെന്ന തീരുമാനത്തിൽ എത്തിച്ചത് കരുവാരകുണ്ടിലെ ഭരണം യു ഡി എഫും പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗ് പ്രതിനിധിയും ആണെങ്കിലും പ്രതിപക്ഷ റോൾ കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്നതാണ് വസ്തുത വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശക്തമായ ത്രികോണ മത്സരത്തിനാകും കരുവാരകുണ്ട് വേദിയാവുക ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്